അനുപമയ്ക്ക് തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് കോടതി നിർണായക ഉത്തരവിട്ടത്. കോടതിയിൽ വെച്ച് തന്നെയാണ് കുഞ്ഞിനെ അനുപമയ്ക്ക് കൈമാറുകയും ചെയ്തത്. ഇപ്പോൾ കോടതി ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുന്നു. ദത്ത് നടപടികൾ റദ്ദാക്കിയെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. യഥാർത്ഥ അമ്മയ്ക്ക് തന്നെ കുട്ടിയെ കൈമാറേണ്ടതുണ്ട് എന്നത് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഷഫീദ് റാവുത്തർ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതൊരു ഇടക്കാല ഉത്തരവല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ മറ്റ് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും തൽക്കാലം പരിഗണിക്കുന്നില്ല. ആരോപണം, അനുപമ ഉയർത്തിയ ആരോപണങ്ങൾ അടക്കം ഇപ്പോൾ കുഞ്ഞിനെ കൈമാറുന്നു, ദത്ത് നടപടികൾ നിർത്തിവെക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു പൂർണ്ണമായി. അതല്ലേ കോടതി ഉത്തരവ്? ആ, തീർച്ചയായും അനുജ, ഈ ഉത്തരവ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലൊന്ന് ദത്ത് നടപടികൾ റദ്ദാക്കുക എന്നുള്ളതാണ്. ദത്ത് നടപടികൾ റദ്ദാക്കിയെന്ന് കോടതി ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബിജു മേനോൻ കെ എന്ന ഫാമിലി കോടതിയിലെ, അതായത് കുടുംബ കോടതിയിലെ ബിജു മേനോൻ കെ എന്നുള്ള ജഡ്ജിയാണ് ഈ കേസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റ് കാര്യങ്ങൾ, കുട്ടിയുടെ യഥാർത്ഥ അമ്മയ്ക്ക് കുട്ടിയെ കൈമാറണം എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ കൈമാറുകയാണ്, മറ്റ് ആരോപണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇത് സംബന്ധിച്ച് കോടതി ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ആ കോടതി സബ്മിറ്റ് ചെയ്ത്, അതിനാൽ കോടതി പറഞ്ഞിട്ടുള്ള ആ കൃത്യമായ വാക്കുകൾ അതിങ്ങനെയാണ്. അതായത്, വാട്ട് റിമെയിൻ ഈസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഫ്യൂച്ചർ കോസ് ടു ബി അഡോപ്റ്റഡ് ഇൻ ദ അഡോപ്ഷൻ കേസ്. ആ സ്റ്റേറ്റഡ് ദ അഡോപ്ഷൻ പ്രൊസീഡിംഗ് വാസ് ഇനിഷ്യേറ്റഡ് ഓൺ ദ പ്രമിസ് ദാറ്റ് ദ ചൈൽഡ് വാസ് അബാൻഡൻഡ് ആൻഡ് ഹിസ് ബയോളജിക്കൽ പേരൻസ് കുഡ് നോട്ട് ബി ഫൗണ്ട്. ഐ ആം നോട്ട് എൻറ്ററിംഗ് ഇൻ ടു ദ വേരിയസ് അലിഗേഷൻസ് റേസ്ഡ് ബൈ ദ ബയോളജിക്കൽ മദർ സിൻസ് ദേ ആർ നോട്ട് നെസസറി ഫോർ ദ പ്രൊസീഡിംഗ് അറ്റ് ഹാൻഡ് എന്നുള്ളതാണ് കോടതി കൃത്യമായി ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത്, അനുപമ ഉയർത്തിയ ആരോപണങ്ങളിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ കയറുകയോ അതല്ലെങ്കിൽ കോടതി ഈ ഘട്ടത്തിൽ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത്, ആ ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അത് കോടതിയിൽ ഈ തുടർ നടപടികൾ നടക്കുന്ന ഭാഗത്ത് പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സുപ്രധാന ഉത്തരവായി അതല്ലെങ്കിൽ സുപ്രധാന കണ്ടെത്തലായി ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്, എനിവേ സിൻസ് ദ ബയോളജിക്കൽ മദർ ഹാസ് കം ഫോർവേഡ് ടു റിസീവ് ദ ചൈൽഡ് ദ അഡോപ്ഷൻ പ്രൊസീഡിംഗ്സ് ഷുഡ് ബി ഡ്രോപ്ഡ് ആൻഡ് സമ്മർലി ഡിസ്മിസ്ഡ് ഇറ്റ് ഈസ് സോ ഓർഡേഡ് എന്നുള്ളതാണ്. അതായത്, ബയോളജിക്കൽ മദർ, അതായത് കുട്ടിയുടെ പെറ്റമ്മ ആരോപണവുമായി അതല്ലെങ്കിൽ എതിർപ്പുമായി വന്നൊരു സാഹചര്യത്തിൽ അഡോപ്ഷൻ പ്രൊസീഡിങ്സ് ദത്ത് നടപടികൾ നിർത്തിവെക്കുന്നു അതല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യുന്നു എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതൊരു നമുക്ക് നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഇടക്കാല ഉത്തരവായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കോടതിയിൽ തുടർ നടപടികൾ തുടരും എന്നുള്ള കാര്യവും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ ലൈസൻസ് സംബന്ധിച്ച തർക്കം നിലനിൽക്കുകയാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കോടതി വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അതായത്, ഈ പരാതിക്കാരിയും അതേപോലെ തന്നെ ഈ ഹർജി നൽകിയ ഹർജിക്കാരനും അതേപോലെ തന്നെ ഈ ദർ വാസ് എ ഡിസ്പ്യൂട്ട് ആസ് ടു വെതർ ദ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ഹാസ് എ വാലിഡ് ലൈസൻസ് ഫോർ അഡോപ്ഷൻ സോ പ്രൊവൈഡ് അണ്ടർ റൂൾ 23(2) ഓഫ് ദ അഡോപ്ഷൻ റെഗുലേഷൻസ് ഇൻ പേഴ്സൺസ് ടു എ ഡിറക്ഷൻ ദ കൗൺസിൽ പ്രൊഡ്യൂസ്ഡ് എ കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ ഫോർ അഡോപ്ഷൻ ഇഷ്യൂ അണ്ടർ ദ എബോ റൂൾ. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അതായത്, ഇൻ ദ ലൈറ്റ് ഓഫ് എബോ ഡിസ്പ്യൂട്ട് ഡസ് നോട്ട് ലിങ്കർ എനിമോർ. അതായത്, തർക്കം പരിഹരിക്കാൻ അതല്ലെങ്കിൽ തർക്കം വ്യക്തമാക്കാൻ അതല്ലെങ്കിൽ തർക്കത്തിനൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം കോടതി ഏതായാലും ഇപ്പോൾ കണ്ടെത്തി ഉത്തരവിൽ പറയുന്നുണ്ട്. നിലവിൽ നമുക്ക് ഈ ഉത്തരവ് പൂർണ്ണമായും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇക്കാര്യത്തിലെ ആരോപണങ്ങളിലേക്ക് അലിഗേഷനിലേക്ക് കോടതി കടക്കുന്നില്ല. അനുപമ ഉയർത്തിയ വിവാദങ്ങളിലേക്ക് ആരോപണങ്ങളിലേക്ക് കോടതി കടക്കുന്നില്ല. നിലവിൽ ഈ അഡോപ്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് പെറ്റമ്മ എന്ന് തെളിഞ്ഞിരിക്കുന്ന DNA പരിശോധനയിൽ പെറ്റമ്മ എന്ന് കണ്ടെത്തിയ അനുപമ തടസ്സം പറഞ്ഞതിനാൽ സ്വാഭാവികമായും ആ കുഞ്ഞ് പോകേണ്ടത് അങ്ങോട്ടേക്കാണെന്ന് കോടതി വിലയിരുത്തുന്നു. അതിനാൽ ദത്ത് നടപടി റദ്ദ് ചെയ്യുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അനുജ, ശരി, ദത്ത് നടപടികൾ പൂർണ്ണമായി റദ്ദാക്കുന്നു, കുട്ടിയെ യഥാർത്ഥ അമ്മയ്ക്ക് തന്നെ കൈമാറണം എന്നതാണ് കോടതി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശിശുക്ഷേമ സമിതിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നതും കോടതി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനുപമ ഉയർത്തിയ മറ്റ് ആരോപണങ്ങൾ അതൊന്നും തൽക്കാലം പരിഗണിക്കുന്നില്ല. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന ഈ കുഞ്ഞിനെ യഥാർത്ഥ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നടപടിക്രമം ഇപ്പോൾ കോടതി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ് വഞ്ചിയൂർ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.